ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഐസ് ബ്രേക്കിംഗ് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത് ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടി. ഒരു കുഞ്ഞുങ്ങളുടെ സെഷനായാലും മുതിർന്നവരായാലും യൂത്ത്സ് ആയാലും ടീനേജേഴ്സ് ആയാലും ഏത് ലെവലിലുള്ള ആൾക്കാരെ ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒന്ന് ബോറടിച്ചിരിക്കുകയാണ്, ബോറടിച്ചിരിക്കുമ്പോൾ ഒന്ന് കൂളാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി ഉപയോഗിക്കുന്നത്, ഐസ് ബ്രേക്കർ ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് ഇത് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം, ഏത് ഏജ് ലെവലിലും ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അതിനു മുമ്പ് ഞാൻ ചെറിയ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞാൽ ഈ ഗെയിമിന്റെ പേര് വേഴ്സ് റിലേ എന്നാണ്. വേഴ്സ് റിലേ, VERSE റിലേ. ഓക്കെ, ഒരു ഓട്ടമാണ്, ഓട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിവേ, ഈ ഗെയിം ചെയ്യുന്നത് രണ്ട് കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിൽ ഈ ഗെയിം ചെയ്യാം. അത് രണ്ട് കോണ്ടെക്സ്റ്റും ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. ഒന്ന് ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഈ ഗെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ജനറൽ രീതിയിലുള്ള അപ്പിയറൻസിൽ ഈ ഗെയിം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും ഞാൻ പറയാം. അപ്പൊ രണ്ട് രീതിയിലും രണ്ട് തരത്തിലുള്ള ക്രൗഡ്സിനെ നമുക്ക് മാനേജ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിലുള്ള ക്രൗഡിനെയും അല്ലാതെ ഒരു ജനറൽ ആക്ടിവിറ്റി ക്രൗഡിനെയും നമുക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് മാനേജ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ എക്സാമ്പിൾ പറയുന്നത്, ഒരു 50 പേരുള്ള ഒരു ക്രൗഡ് എങ്ങനെയായിരിക്കണം. അപ്പൊ 50 പേരുള്ള ക്രൗഡാണെങ്കിൽ ആ ക്രൗഡിനെ രണ്ടായിട്ട് തിരിക്കണം. 25-25 വീതമുള്ള രണ്ട് ടീമായിട്ട് തിരിക്കണം. അത് ഏജ് വൈസ് ബാലൻസ് ചെയ്യുന്ന ഒരു ഒരു ടീമായിരിക്കണം. ഒരുപോലെ ബാലൻസ് ചെയ്യുന്ന ടീമായ നല്ലത്. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ 1-2-1-2 എടുത്ത് രണ്ട് ടീമായിട്ട് തിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ രണ്ട് ടീമായിട്ട് തിരിച്ച്, അല്ലെങ്കിൽ ബോയ്സും ഗേൾസ് രണ്ടായിട്ട് തിരിക്കാം, ജെൻസ് ആൻഡ് ലേഡീസ് രണ്ടായിട്ട് തിരിക്കാം. ഇനി ഒരു കമ്പനിയിലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആളിനെ വിളിക്കാം, എൻ്റെ ടീമിൽ ആളിനെ വിളിച്ച് ചേർക്കാം. അങ്ങനെ രീതിയിലൊക്കെ നമുക്ക് ഈ ഗെയിമിന്റെ ഗ്രൂപ്പ് തിരിക്കാവുന്നതാണ്. അങ്ങനെ രണ്ട് ഗ്രൂപ്പ് തിരിച്ചിട്ട് ഒരു ബോട്ടിലിൽ രണ്ട് ബോട്ടിൽസ് ഉണ്ട്. രണ്ട് ബോട്ടിൽസ്, രണ്ട് ടീമിന് രണ്ട് ബോട്ടിൽസ് കൊടുക്കുക. ആ ബോട്ടിൽസിനകത്ത് ഞാൻ ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റ് ആദ്യം പറയുന്നത്, ആ ബോട്ടിലിൽ 5 വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. 5 വാക്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് അത് ചിലപ്പോൾ ഒരേ വാക്യങ്ങളും ആകാം, ഡിഫറെന്റ് വാക്യങ്ങളും ആകാം. അത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഒരേ വാക്യങ്ങളാകുന്നതാണ് നല്ലത്. രണ്ട് ടീമിന് ഒരേ വാക്യങ്ങൾ എഴുതി, 5 വാക്യങ്ങൾ എഴുതി, 5 ഡിഫറെന്റ് പേപ്പേഴ്സ് അവിടെ വെക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആ ടീമിനെ നേർവരിയിൽ 1-by-1 കുറയിൽ 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 നിൽക്കുക, നേർവരിയിൽ നിർത്തുന്നു. എത്രയും കൂടുതൽ ആൾക്കാരുണ്ടോ അത്രയും കൂടുതൽ ഉണ്ടെങ്കിൽ നല്ലത്, നല്ലത്. അപ്പം നേരെ വഴി നിർത്തി കഴിഞ്ഞിട്ട് ഗെയിമിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, നിങ്ങൾ ഈ ഇതിനകത്ത് 5 വാക്യങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ആള് വന്ന്, ആദ്യം നിൽക്കുന്ന ആള് വന്നിട്ട് ഇതിനകത്ത് നിന്ന് ഒരു വാക്യം എടുത്ത് വായിച്ചിട്ട് അത് വന്ന് രണ്ടാമത്തെ ആളോട് പറഞ്ഞ് ഏറ്റവും അവസാനത്തെ ആള് വരെ പറഞ്ഞിട്ട് ആ ആള് വന്ന് കറക്റ്റായിട്ട് തന്നെ ഫ്രണ്ടിൽ ഒരു ബോർഡിൽ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി, അപ്പൊ അത് അവസാനം നിൽക്കുന്ന ആള് വന്ന് ആ പേപ്പറിനകത്ത് എഴുതുക. ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കത്തില്ല, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടന്ന് കാണത്തില്ല ചിലടത്ത്. അപ്പൊ പറയണം, ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കണം കറക്റ്റായിട്ടുള്ള വേഴ്സ് ഏത് ഗ്രൂപ്പ് വരുന്നു അവരാണ് വിന്നർ. സ്പീഡിൽ ആദ്യം ആരാണ് ഇത് എഴുതി ആക്ടിവിറ്റി ചെയ്ത് കഴിയുന്നത് അവരാണ് വിന്നർ. പക്ഷെ ദേർ വാസ് വൺ കണ്ടീഷൻ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം, ആ വാക്യം കറക്റ്റ് ആയിരിക്കണം അവസാനത്തെ ആൾ വന്ന് എഴുതുന്നത്. ക്ലിയർ ആണല്ലോ. അതാണ് നമ്മൾ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ. അങ്ങനെയുള്ളവരെയാണ് ഗെയിമിലെ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത്, ആക്ടിവിറ്റി വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. എനിവേ,
അപ്പം ഒന്നാമത്തെ വാക്യം കഴിഞ്ഞു, രണ്ടാമത്തെ വാക്യം ഇതുപോലെ തന്നെ ചെയ്തു. അന്ന് ഒരു പേപ്പറും പേനയും അവിടെ വെച്ചിരിക്കുന്നു, രണ്ട് ഗ്രൂപ്പിനും പേപ്പറും പേനയും വെച്ചിരിക്കുന്നു, അവർ എഴുതുന്നു. മൂന്നാമത്തെ വാക്യവും അതുപോലെ തന്നെ അവർ ആദ്യത്തെ ആള് പോയി വായിക്കുന്നു, രണ്ടാമത്തെ ആളിനോട് പറഞ്ഞു പറഞ്ഞു 25-ാമത്തെ ആളിനെ എടുത്ത് ചെന്ന് 25-ാമത്തെ ആള് വന്ന് ഫ്രണ്ടിൽ പേപ്പറിൽ എഴുതുന്നു. അങ്ങനെ 5 വാക്യങ്ങളും ആദ്യം സ്പീഡിൽ എഴുതി. ആരാണ് ആദ്യ 5 വാക്യങ്ങളും ഏത് ഗ്രൂപ്പാണ് എഴുതി കഴിയുന്നത്, അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി വിന്നിങ് ചാൻസ് കൊടുക്കുക. എന്നാൽ യഥാർത്ഥ വിന്നർ ആരാണെന്ന് നിശ്ചയിക്കുന്നത് അത് ലീഡർ തന്നെയായിരിക്കും. അത് എന്തിന്റെ ബേസിസിലാണ്? ഈ 5 വാക്യങ്ങളും ക്വാളിറ്റി ആയിട്ട് അവർ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും. അപ്പൊ 2 കാര്യങ്ങൾ നോക്കിയാണ് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത്, സ്പീഡ് ആൻഡ് ക്വാളിറ്റി. സ്പീഡ് ആൻഡ് ക്വാളിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലരാണെങ്കിൽ എഴയും, എഴഞ്ഞ് 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 ഒരു പണി കൊടുത്താൽ 2.5 ദിവസമൊക്കെ എടുത്ത് 4-5 ഗിയറൊക്കെ ഇട്ട് പെതുക്കെ എന്തിനു പറയുക, ഇടയ്ക്കൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെയാണ് പോകുന്നത്. സ്പീഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പീഡിനോടൊപ്പം ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് സ്പീഡ് ആൻഡ് ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടൻ്റ്. അത് 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 ഒരുപോലെ പോകുന്ന ഒരു സംഗതിയാണ്, അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. ജനറൽ കോൺടെസ്റ്റിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഈവൻ ബിബ്ലിക്കൽ വേഴ്സ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഈവൻ ഒരു കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോളേജ് ലെവലിലാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ നല്ല 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 കൊട്ടേഷൻസ് കൊടുക്കുക, നല്ല നല്ല കൊട്ടേഷൻസ്, വിന്നിങ് കൊട്ടേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ടീം ബിൽഡിംഗ് കൊട്ടേഷൻസ് കൊടുക്കുക, അല്ലെ ആ തരത്തിലുള്ള കൊട്ടേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഗെയിം തീർച്ചയായിട്ടും കളിപ്പിക്കാൻ. ഇതേ മെത്തഡോളജി തന്നെ 5 ലോട്ടിട്ടിട്ട് ശേഷം അത് ഓരോന്ന് വന്ന് എടുത്തെടുത്തെടുത്തെടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ഒരു ജനറൽ കോണ്ടെക്സ്റ്റിലും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗെയിം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എൻജോയ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.